അഹങ്കാരമില്ല. ശരിക്ക് ഈ മനുഷ്യ സൗഹാർദ്ദം, നേരത്തെ ഫാദർ പറഞ്ഞു മതസൗഹാർദ്ദമല്ല മനുഷ്യ സൗഹാർദ്ദമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ വളരെയേറെ കൊതിക്കുന്ന ഒരു വാചകമാണ്. കാരണം മതസൗഹാർദ്ദമല്ല അത് നമ്മൾ തെറ്റിദ്ധരിച്ച, മതസൗഹാർദ്ദം എന്നുള്ള പദം മാറ്റി ഇനി മുതൽ മണിമലയിലെ മഹാസമ്മേളനത്തിൽ നിങ്ങൾ മാനവിക സൗഹാർദ്ദം എന്ന് കൊടുക്കണം. എന്താ കാരണം എന്ന് പറയാം, ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. വളരെ ലളിതമായത് ഇവിടെ നിലവിളക്ക്, എന്റെ വിശ്വാസത്തിന് പാടില്ല. മന്ത്രി കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊടുത്താത്തത് വിവാദം. യേശുദാസ് പറഞ്ഞു വെളിച്ചത്തിനെതിരാണ് കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചെടുത്തു, വെളിച്ചത്തിനെതിരല്ല. ഈ ട്യൂബ്ലൈറ്റുകളെല്ലാം കത്തുന്നതിനിടയിൽ, ഈ വലിയ ബൾബ് പ്രകാശിക്കുന്നതിനിടയിൽ പ്രകാശത്തിന് വേണ്ടിയല്ല നിലവിളക്ക് കൊടുത്തുന്നത്, അഗ്നി ആരാധനയുടെ ഭാഗമാണ്. മുസ്ലിമായ എനിക്ക് അഗ്നി ആരാധന പാടില്ല. പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ എല്ലാം ഇരിക്കാം. ഇവർ വിളമ്പുന്ന ചോറ് കഴിക്കുക, ഇവരുടെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടാൽ കല്യാണത്തിന് പോകാം. പക്ഷെ എന്റെ ആരാധനയെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തെ മാറ്റിവെച്ച് എനിക്കിഷ്ടമില്ലാത്ത മറ്റൊരു വിശ്വാസത്തിൽ എന്നെ നിർബന്ധിക്കൽ, അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം, അത് പാടില്ല. ഞാനൊരു ഒരു മുസ്ലിമിനെ എന്റെ സുഹൃത്തിനെ കൊണ്ടുവന്ന് പള്ളിയിൽ അവനെ സുജൂദ് ചെയ്യിപ്പിച്ച് നിർബന്ധിക്കൽ, അതല്ല മതസൗഹാർദ്ദം, അത് മതസൗഹാർദ്ദമല്ല മതവിരുദ്ധമാണ്. ഞാൻ ഒന്നോട് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ, മദ്യപാനിയുമായുള്ള നമ്മുടെ സൗഹൃദം എന്താ? മദ്യപാനിയുമായുള്ള നമ്മുടെ സൗഹൃദം അവൻ ഒരു ലിറ്റർ കുടിക്കുന്നിടത്ത് അര ലിറ്റർ കുടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണോ? വ്യഭിചാരിയുമായുള്ള നമ്മുടെ സൗഹൃദം അവന്റെ കൂടെ വ്യഭിചരിച്ച് ഒരു ട്രിപ്പ് ഐക്യം പ്രഖ്യാപിക്കലാണോ? അല്ല. മനുഷ്യ സൗഹാർദ്ദമാണെങ്കിൽ മദ്യപാനിയുടെ മദ്യപാനം നിർത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയും അവനെ ഉപദേശിക്കുകയും അവന്റെ കൂടെ നിൽക്കുകയും അവൻ ആളുകൾ ആട്ടി ഓടിക്കുമ്പോൾ പോലും അവനെ സംരക്ഷിക്കുകയും